കുഴപ്പമില്ല കുഴപ്പമില്ല. സൂപ്പർ ആയിരുന്നു, സൂപ്പർ കട സിനിമ ഉഗ്രനായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ടായാലും സെക്കൻഡ് ഹാഫ് ഭയങ്കര സൂപ്പർ ആയിരുന്നു, ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര സൂപ്പർ ആയിരുന്നു, പ്രതീക്ഷിക്കാലും അത്രയും ഭയങ്കര വി എഫ് എക്സ് ഒക്കെ ആയിരുന്നു. നല്ല ഉഗ്രൻ സിനിമയായിട്ട്, അതെ അതെ അതെ, നല്ലൊരു ഹോളിവുഡ് ടച്ച് ഉണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ള ഒരു സി ജി കുറവുണ്ടെങ്കിലും അത് ശരിക്കും ഒരു ഹോളിവുഡ് ടച്ച് പോലെ തന്നെ ഉണ്ടായിരുന്നു. ഉഗ്രനായിരുന്നു, ശോഭന ഒരു രക്ഷയില്ലായിരുന്നു. ഗസ്റ്റ് അപ്പിയറൻസ് അത് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങളറിയും. അടിപൊളി സിനിമയായിരുന്നു, എല്ലാവരും മാവലും അവഞ്ചേഴ്സ് എല്ലാത്തിൻ്റെയും കൂടെ ഒന്നിച്ചുള്ള ഒരുപോലെ വി എഫ് എക്സും എല്ലാം അടിപൊളിയായിരുന്നു. ആക്ഷൻ സീരീസും അടിപൊളിയൊക്കെ ആയിരുന്നു. പ്രഭാസൊക്കെ അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ്റെ ഒക്കെ എൻട്രൻസും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഗസ്റ്റ് അപ്പിയറൻസും സ്പോയിലേഴ്സ് തന്നെയാണ്, അതിപ്പം പറയുന്നില്ല, സിനിമ കണ്ടു തന്നെ നോക്കുക. നല്ല പടമായിരുന്നു, ഫസ്റ്റ് ഹാഫ് ലാഗ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് നല്ലപോലെ പിക്കപ്പ് ചെയ്ത്. ഞാൻ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, നോർമലായിട്ട് മതി. ഫസ്റ്റ് ഹാഫ് വലുതായിട്ടൊന്നും ഇല്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് കൊണ്ട് പടം കൊടുത്താണ്. പിന്നെ വി എഫ് എക്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റോറിയൊക്കെ ക്ലൈമാക്സിനാണ് പടിയിരിക്കണത്. അടുത്തൊരു ഭാഗം കാത്തിരിക്കാനുണ്ട്, തീർച്ചയായിട്ടും അടുത്തൊരു ഭാഗം കാത്തിരിക്കണം. എന്തായാലും ക്ലൈമാക്സാണ് എല്ലാം പടിയിരിക്കണത്. മലയാളത്തിലെ കുറച്ച് താരങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? ആ നല്ല ശോഭനൊക്കെ നട ആക്ടർ ഉണ്ട്, കുറേ പേരാണ്, ദുൽഖറുണ്ട്, അന്നമനുണ്ട് അല്ലേ, അമിതാഭ് ബച്ചൻ ഉള്ള ഒരു കുറേ നാൾക്ക് ശേഷമുള്ള ഒരു ഒരു ഫൈറ്റ് കാര്യങ്ങൾ കൊള്ളാം. അല്ല ഈ പടം മൊത്തത്തിൽ കൊണ്ടുപോയേക്കണം ആലോചിക്കും, അമിതാഭ് ബച്ചനാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് അമിതാഭ് ബച്ചനെ കൊണ്ടുപോയേക്കണം. ഫസ്റ്റ് മഹാഭാരത്തിൻ്റെ ഒരു റെഫറൻസ് വെച്ച് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഗ്രാഫിക്സ് ഒക്കെ അയ്യോ, ഇത് എനിക്ക് ഒരു എന്താ പറയാ, ഒരു ഹോളിവുഡ് സിനിമ കണ്ട പോലെയാണ്. അതായത് നമ്മളിപ്പോ കഴിഞ്ഞ കണ്ടപ്പോ സ്റ്റാർ വാർസ് യൂണിവേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ഡ്യൂണ് ട്രാൻസ്ഫോമേഴ്സ് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആഹ്ലാദൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് നമ്മൾ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിനിമ വരുന്നില്ല എന്ന് വിചാരിക്കും. ഈ സിനിമ കാണുന്നത് 600 കോടി എടുത്തിട്ട് ഒരു വല്ലാത്തൊരു സാധനമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ സയൻസും അതേപോലെ തന്നെ ഇതൊരു ഫ്യൂച്ചർ വേൾഡിൽ നടക്കുന്നതാണല്ലോ, ആ സയൻസും മിത്തോളജി എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഇനി ഇനിയിപ്പോൾ വരാൻ പോകുന്നത്, ഇപ്പോൾ പണ്ട് നടന്ന പിന്നെ മഹാഭാരത യുദ്ധ പുരാണങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് കൊണ്ടുപോകുന്ന ഇതിന് എനിക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്ര എങ്ങനെ പറയണം, എന്ത് പറയണമെന്ന് അറിയാത്തൊരു ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കുന്നത്. ഇങ്ങനൊരു സിനിമ ഇത് ഇന്ത്യയിൽ ഇങ്ങനൊരു സിനിമ വന്നത് മഹാ അത്ഭുതമായിട്ട് കാണേണ്ടി വരും. ഒത്തിരി പടം അടിപൊളിയാണ്. പ്രഭാസിന്റെ വമ്പ തിരിച്ചു വരാൻ പറ്റും, കമലഹാസനെ ആയിക്കോട്ടെ അമിതാഭ് ബച്ചനെ ആയിക്കോട്ടെ എല്ലാവരും ക്യാമറ ഉള്ള ഒരുപാട് പേരുണ്ട്. പറഞ്ഞപ്പോ എല്ലാം എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട്. എന്താ കൂടുതലും ഇഷ്ടപ്പെട്ടെ, മേക്കിംഗ് ആണോ രണ്ടിലേ പക്ക മാസാണോ? അതായത് നമ്മുടെ ദുൽഖറ് ദുൽഖറിന്റെ മാത്രമേ ഉള്ളൂ. അന്നാബിനോ? ആ കുഴപ്പമില്ല.